Sri T.V. Ibrahim. Sir, എൻ്റെ ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയും ജലമന്ത്രിയും ഒരുമിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് സർ. ഈ സംസ്ഥാനത്താകെ വ്യാപകമായി ജലജീവൻ മിഷൻ്റെയും അതുപോലെ തന്നെ കിഫ്ബിയുടെയും പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയിൽ നടപ്പിലാക്കി വരികയാണ്. ഈ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ NH റോഡാണെങ്കിൽ അതിന് ആദ്യം കാശ് അവർ നിശ്ചയിക്കുന്ന എസ്റ്റിമേറ്റ് പ്രകാരമുള്ള കാശ് കെട്ടിവെക്കണം. PWD റോഡ്സ് വിഭാഗത്തിനാണെങ്കിൽ അതിനും ആദ്യം കാശ് കെട്ടിവെക്കണം. അതേസമയം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു റോഡുകൾക്കും മുൻകൂർ അനുമതി വാങ്ങുകയോ കാശ് കെട്ടിവെക്കുകയോ ചെയ്യേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ ഏകദേശം 200 കിലോമീറ്റർ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 400 കിലോമീറ്റർ കണ്ട് റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് ട്രെഞ്ച് എടുത്തിട്ടാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതോടുകൂടി ഈ ജലജീവൻ മിഷൻ ആണെങ്കിൽ ആദ്യം തന്നെ പഞ്ചായത്തുകൾ 15% ഇതിലേക്ക് വീതം കൊടുക്കണം. അതിന് പുറമെ ഈ 200 അല്ലെങ്കിൽ 400 കിലോമീറ്റർ ദൂരമുള്ള അത്രയും റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ അതുകൂടി റെസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ട് അവരെടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുക, ഈ എല്ലാ റോഡുകളും റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുകയോ, അതല്ലെങ്കിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ജലജീവൻ മിഷൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ മറ്റു പദ്ധതികൾക്കാണെങ്കിലും ശരി, എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡുകൾ കൂടി റെസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഉൾക്കൊള്ളിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഗുരുതരമായൊരു വിഷയമാണ്. സംസ്ഥാനത്താകമാനം ജലജീവൻ മിഷൻ 2024 പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തെ ഒക്കെ ഇത് വളരെ ഗുരുതരമായ വിഷയം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുകയോ അല്ലെങ്കിൽ ഇതിന് പരിഹാരം കാണുകയോ വേണം എന്നുള്ളതാണ് എൻ്റെ ഈ പ്രത്യേകമായ സബ്മിഷൻ ഇവിടെ ഉയർത്തുന്നത്. മാത്രമല്ല, കൊണ്ടോട്ടി മണ്ഡലത്തിൽ 254 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയാണ്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ മറ്റൊക്കെ ഇന്നലെ വന്ന് മന്ത്രിയെ കണ്ടതാണ്. എല്ലാ പഞ്ചായത്തുകളിലും റോഡുകൾ വെട്ടിപ്പൊളിച്ച് കിടക്കുകയാണ്. മറ്റുള്ളിടത്തൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അവിടെ ചീക്കോട് കുടിവെള്ള പദ്ധതി ഉള്ളതുകൊണ്ട് ആ ചീക്കോട് കുടിവെള്ള പദ്ധതിയിലേക്ക് ജലജീവൻ മിഷനും അതുപോലെ തന്നെ കിഫ്ബിയും കൂടി പ്ലാൻ ഫണ്ട് കൂടി മിക്സ് ചെയ്തുകൊണ്ട് അവിടെ കുറച്ച് അഡ്വാൻസ്ഡായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ MLA എന്ന നിലക്ക് കൂടിയാണ് സർ ഞാൻ ഈ വിഷയം പൊതുവാണ് അതിവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട ശ്രീ T.V. ഇബ്രാഹിം MLA ഇവിടെ അവതരിപ്പിച്ച പ്രശ്നം കേരളത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു പൊതുവായ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ വീടുകളിലും കുടിവെള്ള പൈപ്പ് കണക്ഷൻ എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജലജീവൻ മിഷൻ. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങൾക്കും 2024 ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കി ഗ്രാമീണ ജനതയ്ക്ക് നിശ്ചിത അളവിൽ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായാണ്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് കണക്ഷൻ നൽകുന്നതിന് പഞ്ചായത്തിലെ റോഡുകൾ മുറിക്കേണ്ടി വന്നതായ സാഹചര്യത്തിൽ അത്തരം ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള തുക പ്രവൃത്തിയുടെ അംഗീകൃത ഷെഡ്യൂളുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. PWD ദേശീയപാത റോഡുകൾ മുറിച്ച് പൈപ്പിടേണ്ടി വരുന്ന പക്ഷം പ്രസ്തുത റോഡ് ഭാഗം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ തുക ജലജീവൻ മിഷൻ മുൻകൂട്ടി പണം കെട്ടിവെച്ച് അനുമതി തേടുന്നുണ്ട്. എന്നാൽ പ്രമേയാവതാരകൻ ഉന്നയിച്ചതുപോലെ പഞ്ചായത്തുകളുടെ ഉടമസ്ഥതയിലുള്ള റോഡുകളുടെ കാര്യത്തിലും അപ്രകാരം ഡിപ്പോസിറ്റ് ചെയ്യണമെന്നത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റോഡുകൾ മുറിക്കേണ്ടി വരുമ്പോൾ അത്തരം ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള തുക ഷെഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ പലപ്പോഴും പുനഃസ്ഥാപിക്കുന്നതിന് സുസ്ഥിരതയില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഗൗരവമുള്ള പ്രശ്നം. അത് പരിശോധിക്കാൻ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് പഞ്ചായത്തുകൾക്ക് ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ റോഡുകൾ ആകെ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു എന്നതാണ് പ്രമേയവാദകൻ്റെ മറ്റൊരു ഉന്നയിക്കപ്പെട്ട വസ്തുത. ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. സംസ്ഥാന ബഡ്ജറ്റിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുവിഭാഗം വികസന ഫണ്ട്, റോഡിതര ആസ്തികളുടെ സംരക്ഷണ ഫണ്ട്, ഇവ കൂടാതെ റോഡ് ആസ്തികളുടെ സംരക്ഷണ ഫണ്ട് ഇതെല്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ ജലജീവൻ മിഷൻ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന റോഡ് റിപ്പയറിങ് ചിലപ്പോഴെങ്കിലും സുസ്ഥിരമാവുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ പ്രസ്തുത ഭാഗം ഉൾപ്പെടെയുള്ള റോഡ് പുനരുദ്ധാരണം നടത്തേണ്ടി വരുന്നു. റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റ് വിഹിതത്തിൻ്റെ ഭാഗമായി നൽകുന്ന റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി മേൽപ്പറഞ്ഞ അവ ഉൾപ്പെടെയുള്ള റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. ജലജീവൻ മിഷൻ പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറക്ക് ഇത്തരം റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് മുൻഗണന നൽകുന്നതിന് അതത് സാഹചര്യം പരിശോധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതുമാണ്.